ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പ്രോ മലയാളം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എം ഐ ടി വി ആണ്. അപ്പൊ ഈ ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4A Pro എന്നാണ് ഈ ടിവിയുടെ പേര്. ഒരു ആൻഡ്രോയിഡ് എച്ച് ഡി ടി വി ആണ്. അപ്പോ അത്യാവശ്യം പ്രൈസ് റേഞ്ച് എന്ന് വെച്ചാൽ 12,000 രൂപയാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച്. അപ്പൊ അത്യാവശ്യം ഒരു എന്താ പറയുക, സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയ 32-inch ഒരു അടിപൊളി ടി വി ആണ്. അപ്പോൾ ഈ ടി വി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ അൺബോക്സിങ് അൺഫോർച്ചുനേറ്റ്ലി ചെയ്യാൻ പറ്റിയില്ല, കാരണം നമ്മുടെ ഫ്ലിപ്കാർട്ടിലാണ് നമ്മളിത് വരുത്തിയത്. അപ്പോൾ ആ ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ ഒരാളാണ് ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് തന്നത്. അപ്പോൾ നമ്മളങ്ങനെ അൺബോക്സ് ചെയ്ത് അവരുടെ പോളിസിക്കൊക്കെ കുറച്ച് ഇതുള്ളവരും നമ്മൾ അൺബോക്സ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഈ മെയിനായിട്ട് വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടിവിയുടെ കൂടുതൽ സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, വീഡിയോ അവസാനം വരെ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കുള്ള അമർത്ത. ഇതാണ് ഞാൻ പറഞ്ഞ ടി വി, MI 4A Pro ആണത്. അപ്പോ 32-inch ആണ് ഈ ടി വി വരുന്നത്. അപ്പോ ഏകദേശം ഒരു 30,000-20,000 ആ ഒരു റേഞ്ചിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ഫസ്റ്റ് വരുന്ന ഒരു സ്ക്രീൻ, ഇതാണ് ഇതിന്റെ പാച്ച് ഓൺ സ്ക്രീൻ. അപ്പൊ നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് കിട്ടുന്നത് ഇന്ന് നമ്മുടെ ഉപയോഗിക്കുന്ന ആപ്സ്, എന്താ ഇതിനകത്ത് ബിൽഡിംഗ് ആയിട്ടുള്ള കുറച്ച് ആപ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഞാനിവിടെ കുറച്ച് ഒരു ഗെയിം നേരത്തെ ബോംസ് പറഞ്ഞ ഒരു ഗെയിം നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് നമുക്ക് കളിക്കാൻ പറ്റും സിമ്പിളായിട്ട് ടി വിയിൽ. പിന്നെ നമുക്ക് ഒരു ട്രെൻഡിംഗ് ആയിട്ടുള്ള കുറച്ച് സിനിമാസ് സീരിയൽസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പിന്നെ വരുന്നത്. പിന്നെ നമ്മുടെ യൂട്യൂബിലെ ട്രെൻഡിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ കുറച്ച് മ്യൂസിക്സ് അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പക്ഷെ ഇതെല്ലാം നമ്മുടെ മെയിൻ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ സ്ക്രീനിൽ നമുക്ക് കിട്ടുന്നത് ആൻറ്റിനെ കട്ട് ചെയ്തെങ്കിൽ ആൻറ്റിനെ കിട്ടും, AV എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റപ്പ് ബോക്സ് അല്ലെങ്കിൽ നമ്മുടെ ഡിഷ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് AV കിട്ടും. പിന്നെ നമ്മുടെ HDMI പോർട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് കിട്ടും. പിന്നെ നമുക്ക് മോറൽ കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ ഒരു USB കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു USB ഓപ്ഷൻ കൂടി വരും. അപ്പോൾ അങ്ങനെ 2 USB പോർട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് USB കട്ട് USB ഓപ്ഷൻ കൂടി വരും. ഞാനിപ്പോൾ ഇവിടെ പ്ലേ സ്റ്റോർ എടുത്ത് കാണിച്ചു തന്നെ കണ്ടോ, ഇതാണ് നമ്മുടെ പ്ലേ സ്റ്റോർ. അപ്പോൾ നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ളത്ര ഗെയിംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വരുന്നത് 1 GB റാം, 8 GB ഇന്റർണൽ മെമ്മറിയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സ്പെസിഫിക്കേഷൻസിന് പറ്റിയ ഗെയിംസൊക്കെ നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രശ്നത്തിൽ ഞാൻ ആപ്പ് ബോംബ് സ്പോട്ട് ഗെയിമിംഗ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഒരു കളിച്ച് നോക്കിയപ്പോൾ ഒരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പല ആപ്സസ് പ്രൂഫ് ചെയ്തുണ്ടോ, ഇതൊരു മ്യൂസിക് ആപ്സുകൾ നമുക്ക് ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് വരുന്നത് ഒരു റിമോട്ടാണ്. ഈ റിമോട്ടിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് പവർ ഓൺ ആൻഡ് പവർ ഓഫ് ബട്ടൺ. പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ ഗൂഗിൾ അസിസ്റ്റന്റ്, അത് ഞാൻ വേണമെങ്കിൽ ഉപയോഗിച്ച് കാണിച്ചാൽ. അപ്പോൾ ഇവിടെ മൈക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ അസിസ്റ്റന്റ് ഉപയോഗിച്ച് കാണിച്ചുതരാം. അപ്പോൾ ഓക്കെ ഗൂഗിൾ, പ്ലീസ് ഓപ്പൺ പ്ലേ സ്റ്റോർ. നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ പ്ലേ സ്റ്റോർ വരും. നല്ല സ്പീഡ്, നെറ്റിന് നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ സ്പീഡായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൂഗിൾ. അപ്പോൾ നമ്മൾ എന്ത് ഗൂഗിളിനോട്, സാധാരണ ഫോണിൽ പോലെ നമ്മൾ എന്ത് ഗൂഗിളിനോട് പറഞ്ഞാലും ഗൂഗിൾ ചെയ്യും. അപ്പം നമ്മളിതിനകത്ത് ഡാറ്റ ചെയ്യുന്നത് നമ്മുടെ വൈഫ് വെച്ചിട്ടാണ് ഡാറ്റ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല സ്പീഡുള്ള വൈഫ് ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇതിനകത്ത്, അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ബഗ് വരും. അതൊരു ചെറിയൊരു എന്താ പറയുക, ഒരു ചെറിയൊരു പ്രോബ്ലമാണ്. കാരണം പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ബഗ് വരുന്നുണ്ട്. നെറ്റൊന്ന് പെട്ടെന്ന് സ്ലോ ആക്കി പെട്ടെന്ന് ബഗ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് നമുക്ക് ക്രോം കാസ്റ്റ് കിട്ടും. അതായത് നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സ്ക്രീൻ മിററിംഗ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഫോണായിട്ട് കണക്ട് ചെയ്യാം, വൈഫൈ വെച്ച് കണക്ട് ചെയ്യാം, സിമ്പിളായിട്ട് നമുക്ക് ക്രോം കാസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ പബ്ജി ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കളിക്കാം. പക്ഷേ 1 GB റാമുള്ളതായതുകൊണ്ട് പബ്ജി ലൈറ്റൊക്കെ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. പബ്ജി മൊബൈൽ നമുക്ക് ചിലപ്പോൾ കളിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് സ്ക്രീൻ മിററിംഗ് സിമ്പിളായിട്ട് പബ്ജി കളി ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫോണിലൊക്കെ പബ്ജി കളിക്കുമ്പോൾ സ്ക്രീൻ മിററിംഗ് അടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് നോക്കി നമുക്ക് അതിനകത്ത് കൺട്രോൾ ചെയ്ത് കളിക്കാൻ പറ്റും. വളരെ അടിപൊളി ഒരു ഐഡിയ ആണ്. പിന്നെ നമുക്ക് എന്താ പറയുക, ഇതിനകത്ത് പിന്നെ വരുന്നത് പാച്ച് ഓൺ സെറ്റിംഗ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പാച്ച് ഓൺ സെറ്റിംഗ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഫുൾ HD ഡിസ്പ്ലേ ആണ്. ഫുൾ ആയിട്ട് നമുക്ക് HD ഡിസ്പ്ലേ 32-inch നമുക്ക് HD ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്ക് ഇത്ര നല്ലൊരു റെസൊല്യൂഷൻ നമുക്ക് തരുന്നുണ്ട് ഈ TV. അപ്പോൾ ബഡ്ജറ്റിലാണെന്നാണ് നമ്മൾ പറയണമെങ്കിൽ 12,000 നമുക്ക് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ടി വി, ഇത്രയും ക്വാളിറ്റിയും ഇത്രയും ഫീച്ചേഴ്സും തരുന്ന ഒരു TV MI മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം MI ആണ് ഇത്രയും ബഡ്ജറ്റ് റേഞ്ചിലെ സാധനങ്ങൾ ഇറക്കാറുള്ളൂ. അപ്പോൾ ഗായ്സ്, വേറെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് TV പറയാനില്ല. പിന്നെ നമുക്ക് ചീപ്പ് പ്ലാസ്റ്റിക് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പെട്ടെന്ന് പൊട്ടുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക് തന്നെയാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ വേറെ സ്പെസിഫിക്കേഷൻസ് ഇതിനകത്ത് പറയാനില്ല. അപ്പോൾ നമുക്ക് പിന്നെ ഇതിനകത്ത് ആൻഡ്രോയിഡ് വരുന്നത് നമുക്ക് ഓരോ ആൻഡ്രോയിഡ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. അതൊക്കെ തന്നെയാണ് എൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻസും. അപ്പോൾ വേറെ
ന്യൂ ടിവിയില്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാം. അപ്പൊ ഈ ടിവി നിങ്ങൾക്ക് വാങ്ങാനാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് അവിടെ പോയി വാങ്ങാം. അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ നാരായണൻ ഗൈസ്. അപ്പോ നമുക്ക് അടുത്ത വീഡിയോ കാണാം.